ഉത്തരേന്ത്യയിലെ തട്ടുകടയിൽ വിലപിടിപ്പുള്ള ബാഗ് മറന്നു വെച്ചപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ എട്ടാമത്തെ ദിവസം ചില തിരിച്ചറിവുകളുടെ ദിവസമായിരിക്കുമെന്നുള്ള കാര്യം. ഹരിയാനയിലെ സർക്കാർ ആശുപത്രികളുടെയും സ്കൂളുകളുടെയും അവസ്ഥ നേരിൽ കണ്ടറിയണം. സാധാരണക്കാരുമായി കൂടുതൽ ഇടപെടണം. പെൻഡിംഗിൽ കിടക്കുന്ന എന്റെ ജോലി പൂർത്തീകരിക്കണം. കാശ്മീർ യാത്രയുടെ എട്ടാമത്തെ ദിവസം ഹരിയാനയിലെ ഹിസാറിൽ തന്നെ തുടരാൻ എനിക്ക് കാരണങ്ങൾ പലതുണ്ടായിരുന്നു. രാവിലെ തന്നെ എഴുന്നേറ്റ് ഹരിയാനയിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ റിസപ്ഷനിലെത്തി ഒരു ദിവസത്തേക്ക് കൂടി റൂം എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങി. 1200 രൂപയാണ് റൂം എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ റൂം റെന്റായി വന്നിട്ടുള്ളത്. ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചെങ്കിലും അവൈലബിൾ ആയിരുന്നില്ല. ഉച്ചയോടുകൂടി മാത്രമേ റെസ്റ്റോറന്റ് ആക്റ്റീവ് ആകൂ. ഹിസാറിൽ ഇപ്പോൾ 6 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. നല്ല തണുപ്പ്. പുറത്തുപോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള മടി കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജോലികളെല്ലാം തീർത്ത് ഉച്ചയോടുകൂടി കറങ്ങാനിറങ്ങാമെന്ന് തീരുമാനിച്ചു. 11:30 കഴിഞ്ഞതോടെ ഹോട്ടലിൽ തന്നെ ലഞ്ചിന് പറഞ്ഞു. ചെനാച്ചാവലാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെള്ളക്കടല കറി വെച്ചതും ബിരിയാണി അരിയുടെ ചോറുമാണ് ചെനാച്ചാവൽ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാഞ്ഞതുകൊണ്ടാവാം പതിവിന് വിപരീതമായി വളരെ മോശം ഭക്ഷണമാണ് കിട്ടിയത്. വിലയാവട്ടെ 170 രൂപയും. അല്പം കഴിച്ചെന്ന് വരുത്തി വെച്ച് ഉച്ചയോടുകൂടി ഹരിയാന കറങ്ങാനായി ഇറങ്ങി. നട്ടുച്ചയായെങ്കിലും തണുപ്പിന് യാതൊരു കുറവുമില്ല. സൂര്യനെ കാണാൻ പോലുമില്ല. ആദ്യം കണ്ട തട്ടുകടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി. ഇനിയും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു മസാല മാഗി പറഞ്ഞു. കുറച്ചധികം തട്ടുകടകൾ ഈ പ്രദേശത്തുണ്ടെങ്കിലും വലിയ തിരക്കൊന്നുമില്ല. വിശാലമായ പാർക്കിംഗ് ഏരിയയും നല്ല ടൈലുകൾ പാകിയ കോമൺ ഏരിയയും ഇഷ്ടംപോലെ സ്ഥല സൗകര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും പരിസര ശുചിത്വം 7 അയൽപ്പക്കത്ത് പോലും എത്തിയിട്ടില്ല. എവിടെ നോക്കിയാലും മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. തട്ടുകടയിലും വലിയ വൃത്തിയൊന്നുമില്ല. അധികം വൈകാതെ മാഗി എത്തി. 50 രൂപയാണ് ഒരു പ്ലേറ്റ് മാഗിയുടെ വില. സാധാരണ ഇത്തരം തണുപ്പുള്ള പ്രദേശങ്ങളിലിരുന്ന് മാഗി കഴിക്കാൻ നല്ല രുചിയാണ്. പക്ഷെ എന്തോ ഇന്ന് കിട്ടിയതിന് അത്ര രുചി തോന്നുന്നില്ല. ഇന്ന് രാവിലെ ആരെയാണോ കണി കണ്ടത് എന്നെ തന്നെയാവുമെന്ന് മനസ്സിൽ പറഞ്ഞ് മാഗിയുടെ പൈസയും കൊടുത്ത് മാപ്പിൽ അടുത്തുള്ള ഒരു ഗവൺമെന്റ് ആശുപത്രിയിലേക്കുള്ള റൂട്ടും വെച്ച് ബൈക്കും എടുത്ത് പുറപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് പുറകിൽ നിന്നൊരു വിളി. സംഭവം ഞാൻ എന്റെ ബാഗ് മറന്നു വെച്ചിരിക്കുന്നു. കടയിൽ കഴിക്കാൻ വന്ന ഈ സുഹൃത്ത് വിളിച്ച് ബാഗ് തന്നില്ലായിരുന്നെങ്കിൽ വിലപിടിപ്പുള്ള കുറച്ചേറെ സാധനങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു പോയേനെ. പൊതുവെ ഉത്തരേന്ത്യക്കാരെ കുറിച്ച് കേട്ടറിഞ്ഞ കാര്യമൊന്നും ഇതായിരുന്നില്ല. കണ്ണടച്ചാൽ വെച്ചിരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് വരെ അടിച്ചുകൊണ്ട് പോകുന്ന ടീമാണെന്നുള്ള കേട്ടറിവിനുള്ള പ്രഹരമായിരുന്നു ഇന്നത്തെ സംഭവം. എന്നാൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമാണോ അതോ ഇവിടെ ഉള്ളവർ ഇങ്ങനെയാണോ ആർക്കറിയാം. എന്റെ ബൈക്കിനെ വട്ടം വെച്ച് നിർത്തിയതാണ് ഈ സുഹൃത്ത്. ആദ്യം കരുതിയത് ഏതോ മലയാളിയാണെന്നാണ്. എന്നാൽ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ഹരിയാന സ്വദേശി തന്നെയാണ്. കേരള വണ്ടി കണ്ടുകൊണ്ട് പരിചയപ്പെടാൻ നിർത്തിയതാണ്. വഴിയരികിൽ കണ്ടതാണ്. ഫുട്പാത്തിലെ ഒരു ടാറ്റു കടയാണ്. ഫുട്പാത്ത് ആയതുകൊണ്ട് തന്നെ ടാറ്റു അടിക്കുന്നതിന്റെ റേറ്റ് അറിയാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. എത്ര സൗഹാർദ്ദപരമായിട്ടാണ് ഇവർ നമ്മളെ സ്വീകരിക്കുന്നത്. ടാറ്റു അടിക്കാനായി രണ്ടുപേർ ഇരിപ്പുമുണ്ട്. ഒരു മോഡൽ കാണിച്ചു കൊടുത്ത് എത്ര രൂപയാണത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഈ എഴുത്ത് ടാറ്റു ചെയ്യുന്നതിന് 450 രൂപയാണ് റേറ്റായി വരുന്നത്. ടാറ്റു ചെയ്യുന്ന ആളോട് യാത്രയും പറഞ്ഞ് ഞാൻ എന്റെ യാത്ര തുടർന്നു. ഒരു പഴക്കടയുടെ മുമ്പിൽ വണ്ടി നിർത്തി. അല്പം പഴങ്ങൾ എന്തെങ്കിലും വാങ്ങണം. 1 കിലോ മുന്തിരി വാങ്ങി. കിലോയ്ക്ക് 140 രൂപയാണ് ഇവിടുത്തെ വില. ഞാൻ കാശ്മീരിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിനു മുമ്പ് പച്ചമുന്തിരിക്ക് നാട്ടിലെ വില 100 രൂപയായിരുന്നു. മുന്തിരിയും വാങ്ങി മാപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ആശുപത്രിയും ലക്ഷ്യമാക്കി മുമ്പോട്ട് തന്നെ. ഗവൺമെന്റ് ആശുപത്രി എത്തി. ഹരിയാനയിലെ ഹിസാർ എന്ന് പറയുന്ന സ്ഥലത്തെ സിവിൽ ഹോസ്പിറ്റലാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ദിശാബോർഡുകൾ വച്ചിരിക്കുന്നു. മുമ്പിൽ തന്നെ ഹെൽപ്പ് ഡെസ്കുമുണ്ട്. രോഗികൾക്കിരിക്കാനുള്ള കസേരകൾ നിരത്തിയിട്ടിരിക്കുന്നു. എന്നാൽ കൗതുകമായി തോന്നിയത് രോഗികൾ നന്നായി കുറവാണ്. ഒട്ടുമിക്ക എല്ലാ വിഭാഗവും ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയത് റോഡും പരിസരവുമെല്ലാം വളരെ വൃത്തിഹീനമായി മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്ന നാട്ടിലെ ആശുപത്രി എത്രമാത്രം വൃത്തിക്കാണ് ഇട്ടിരിക്കുന്നത്. CT സ്കാൻ എല്ലാം ഉണ്ട്. ഡോക്ടേഴ്സിന്റെ നെയിം ബോർഡ് വെച്ചിരിക്കുന്ന ക്യാബിനെല്ലാം അടച്ചിട്ടിരിക്കുന്നു. കിടപ്പ് രോഗികളുടെ ഭാഗത്തേക്ക് എന്തായാലും പോകുന്നില്ല. ആശുപത്രിക്ക് വെളിയിലെത്തി. ആശുപത്രിക്ക് പുറത്തുള്ള പരിസരവും നല്ല വൃത്തിക്ക് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. 24x7 എമർജൻസി സർവീസും ആംബുലൻസും എല്ലാം ആശുപത്രിയുടെ ഭാഗമായി ഉണ്ട്. ആശുപത്രിയിലൂടെ അല്പനേരം നടന്നതിനു ശേഷം തൊട്ടടുത്തുള്ള സ്കൂളിലേക്കുള്ള വഴി മാപ്പിൽ സെറ്റ് ചെയ്ത് യാത്ര തുടങ്ങി. മാപ്പർ അല്പം വട്ടം കറക്കിയെങ്കിലും കൃത്യമായ സ്കൂളിന്റെ അടുത്ത് തന്നെ എത്തി. അത്യാവശ്യം വലിയൊരു സ്കൂളാണ്. സ്കൂളും അടഞ്ഞുകിടക്കുന്നു. എല്ലാം അടഞ്ഞുകിടക്കാൻ ഇനി ഇവിടെ വല്ല അവധി ദിവസവുമാണോ ഇന്ന് അറിയില്ല. എന്തായാലും സ്കൂളിനകത്ത് കയറാൻ സാധിക്കില്ല. ഗേറ്റ് പൂട്ടിക്കിടക്കുന്നു. കാവലിനൊരു പട്ടിയുമുണ്ട്. സ്കൂളിലെ കാഴ്ചകൾ പുറത്തുനിന്ന് കണ്ടതിനു ശേഷം യാത്ര തുടർന്നു. കാശ്മീരിലേക്കുള്ള യാത്രയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ആശുപത്രികളും സ്കൂളുകളും വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് പലരും കമന്റായി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത്തരം കാഴ്ചകൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. വഴിയരികിൽ കണ്ടതാണ്. ഇതൊരു ഇലക്ട്രിക് കാറാണ്. ഒറ്റ നോട്ടത്തിൽ ഏതോ വിന്റേജ് കാറാണെന്നേ തോന്നൂ. ഉടമസ്ഥനെ കണ്ടിരുന്നെങ്കിൽ വില ചോദിക്കാമായിരുന്നു. തിരിച്ച് ഹോട്ടലിലെത്തി. തണുപ്പിന്റെ കാഠിന്യം കൊണ്ടാണെന്ന് തോന്നുന്നു. കമ്പിളിപ്പതപ്പ് കൊണ്ട് പൊതച്ചാണ് ആൾക്കാർ നടക്കുന്നത്. 4:45 ബൈക്ക് ഹോട്ടലിൽ തന്നെ വെച്ച് ഹിസാറിനെ നടന്നു കാണാനായി ഇറങ്ങി. ഹോട്ടലിന് തൊട്ടടുത്തായി ഒരു മേള നടക്കുന്നുണ്ട്. 30 രൂപയുടെ ടിക്കറ്റും എടുത്ത് മേള കാണാനായി കയറി. നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുള്ള മേളകൾ പോലെ തന്നെ നിരവധി കച്ചവട സ്റ്റാളുകളുണ്ട്.
നേരെ പോയത് ഭക്ഷണത്തിന്റെ ഏരിയയിലേക്കാണ്. 20 രൂപയ്ക്ക് ഒരു ഗുലാബ് ജാമു വാങ്ങി അല്പനേരം മേള നടന്നു കണ്ടു. മേളയുടെ ഒരു ഭാഗത്ത് ഗെയിമുകളും ഉണ്ട്. റിങ്ങെറിഞ്ഞ സാധനങ്ങൾ വാങ്ങുന്ന ഒരു ഗെയിമിന് എൻട്രി എടുത്തു. 50 രൂപയാണ് റിങ്ങെറിയാനുള്ള ചാർജ്. 7 വട്ടം എറിയാൻ സാധിക്കും. 7 വട്ടവും എറിഞ്ഞു, ഒന്നും കിട്ടിയില്ല. 50 രൂപ വെറുതെ പോയപ്പോൾ ഒരു സമാധാനമായി. ഇനി നിന്നാൽ പൈസ പല വഴിക്കും വെറുതെ പോകുമെന്ന് മനസ്സിലായപ്പോൾ മേളയിൽ നിന്നും പതിയെ ഇറങ്ങി. 6 മണി കഴിഞ്ഞതോടെ നേരം ഇരുട്ടി തുടങ്ങി. ഹോട്ടലിലേക്കുള്ള മടക്കത്തിൽ വഴിയരികിൽ ചിക്കനും ഫിഷും എല്ലാം ലൈവായി ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന ഒരു കട കണ്ടു. എന്നാൽ പിന്നെ ഡിന്നറും വാങ്ങി പോകാമെന്ന് തീരുമാനിച്ചു. 130 രൂപയ്ക്ക് 1/2 കിലോ മീൻ വറുത്തതും വാങ്ങി നടപ്പായി. വഴിയിൽ കണ്ടതാണ്, ഒരു ബൈക്ക് ചരക്ക് നീക്കത്തിനായി മോഡിഫൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല. ബൈക്കിന്റെ ഓണർ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഈ ബൈക്ക് 3 രൂപയ്ക്കാണ് വാങ്ങിയതെന്ന് ചോദിച്ചു. ഇദ്ദേഹം 3000 രൂപയ്ക്ക് വാങ്ങിയ ബൈക്കാണിത്. പ്രധാനമായും ചരക്ക് നീക്കത്തിന് തന്നെയാണ് ഉപയോഗിക്കുന്നതും. വൈകുന്നേരമായതോടെ നഗരമെല്ലാം സജീവമായി തുടങ്ങി. ഇത് സ്ട്രീറ്റ് ഫുഡിന്റെ ഒരു ചെറിയ ഏരിയയാണ്. ഇത് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമാണെന്ന് കണ്ടിട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ മാലിന്യ കൂമ്പാരത്തിന് നടുവിലാണ് തട്ടുകടകൾ. ഇത്രമാത്രം വൃത്തിഹീനമായി പരിസരം എങ്ങനെ ഇടാൻ സാധിക്കുന്നുവെന്നാണ് എന്റെ ആശ്ചര്യം. എന്തായാലും ഒരു തട്ടുകടയിൽ നിന്നും 80 രൂപ കൊടുത്ത ഒരു ചില്ലി പൊട്ടറ്റോയും കൂടി വാങ്ങി ഞാൻ ഹോട്ടലിലേക്ക് നടപ്പായി. ഹോട്ടലിലേക്ക് മടങ്ങുമ്പോൾ എന്റെ മനസ്സിൽ നാടിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. നമ്മുടെ നാടിന്റെ മഹത്വം അറിയണമെങ്കിൽ കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിലൂടെ വെറുതെ ഒന്ന് യാത്ര ചെയ്താൽ മാത്രം മതി. ഇന്നൊരൽപ്പം റിസ്ക് എടുത്തിട്ടുള്ള ഭക്ഷണ രീതിയാണ് ഞാൻ പിന്തുടർന്നിട്ടുള്ളത്. നാളെ നേരാവണ്ണം എഴുന്നേക്കാൻ സാധിച്ചാൽ രാവിലെ തന്നെ കാശ്മീരിലേക്കുള്ള യാത്ര തുടരണം.